ഇന്ത്യയെ വൈകി എന്ന് തോന്നുന്നുണ്ടോ ബി ജെ പിയിലേക്ക് വരാൻ? ഉറപ്പായിട്ട് അതെങ്ങനെ തോന്നുന്നു എപ്പോഴാണെന്നറിയാം. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഡൽഹി ചെന്നിട്ട് ദേശീയ പ്രസിഡന്റ് നദ്ദാജിയായിട്ടും പിന്നെ അവിടുന്ന് ബി ജെ പിയുടെ മന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കന്മാരായിട്ടുള്ള എല്ലാവരെയും കണ്ടു കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ട് ഒരു കൊല്ലം മുമ്പെങ്കിലും കൂടാൻ കഴിഞ്ഞില്ല എന്ന് ഞാൻ ദുഃഖിച്ചു. കാരണം എന്താണെന്നറിയോ, എനിക്ക് അത്ഭുതം തോന്നിയത് ഞാൻ അവിടെ ചെന്നപ്പോൾ എൻ്റെ എന്നോടുള്ള അവരുടെ പെരുമാറ്റം എന്താണെന്ന് ചോദിച്ചാൽ, രണ്ട് കേന്ദ്രമന്ത്രിമാരെ കൊടുത്ത് മാറിയിട്ടില്ല. ഒന്ന് നമ്മുടെ രാജീവ് ചന്ദ്രശേഖരൻ, എന്തോ ഒരു മന്യനാണെന്നറിയോ. മറ്റൊന്ന് നമ്മുടെ മുരളീധരൻ, നമ്മുടെ മന്ത്രി, നമ്മുടെ സ്വന്തം മന്ത്രിയില്ലേ. ഈ രണ്ടുപേരും എന്നെ എല്ലാ സ്ഥലത്തും എല്ലാ കാര്യത്തിൽ എന്നെ സമീപിച്ചത്, എന്നെ എൻ്റെ എല്ലാ കാര്യവും അവരെ ശ്രദ്ധിച്ചത്. കേരള ഹൗസിൽ നിന്ന് രാജീവ് ചന്ദ്രശേഖരൻ വിട്ട മന്ത്രി വിട്ട കാറിലാണ് യാത്ര ചെയ്തത്. അവരാണ് എന്നെ കൊണ്ടുപോയത്. എല്ലാ സ്ഥലത്തും പോയി, എല്ലാ സമയത്തും എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു രണ്ട് മന്ത്രിമാർ. വേറൊരു വലിയ പ്രത്യേകം ഞാൻ പറഞ്ഞത്, ഒരു കൊല്ലം മുമ്പ് ചേർന്നായിരുന്ന കുഴപ്പമില്ലായിരുന്നു പറഞ്ഞ കാരണം, മന്ത്രി പീയൂഷ് ഗോയലിനെ കണ്ടപ്പോൾ റബ്ബറിൻ്റെ കർഷകരുടെ പ്രശ്നം ഞാൻ സൂര്യസായി. റബ്ബർ കർഷകർ മാത്രമല്ല, നമ്മുടെ നെല്ലിൻ്റെയും പിന്നെ നമ്മുടെ ഏലത്തിൻ്റെയും ഈ കർഷകരുടെ ബുദ്ധിമുട്ടുകളെല്ലാം ഞാൻ പറഞ്ഞപ്പോൾ പീയൂഷ് ഗോയൽ ആദ്യം നമുക്കെതിരായിട്ട് ഇങ്ങനെ വലിയ മുഖം പഠിപ്പിച്ച് വർത്തമാനം പറയാം. പക്ഷെ പറഞ്ഞു പറഞ്ഞു വന്നപ്പോൾ അങ്ങേരുന്ന് നമ്മളെക്കാൾ കൂടുതൽ പഠിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. പീയൂഷ് ഗോയലിനെ പോലെ ഒരു കേന്ദ്രമന്ത്രി ഇത്രമാത്രം കേരളത്തെ പറ്റി പഠിച്ചല്ലോ എന്ന് എനിക്ക് അഭിമാനം തോന്നി. അദ്ദേഹം ടോൺ മാറ്റിയെന്ന് മാത്രമല്ല, 5 മിനിറ്റ് കൊണ്ട് ഒരു 6-7 ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് ചൂടാകുന്ന കേട്ടു. ഇവിടെ റബ്ബർ ബോർഡിൻ്റെ ഫീൽഡ് ഓഫീസേഴ്സ് ഇല്ലേ, ഇവിടെ 430 ഈ ആഴ്ച കൊണ്ട് മുഴുവൻ ഫില്ല് ചെയ്യാൻ ഓർഡർ കൊടുത്തു. ആ എന്ന് മാത്രമല്ല, വേറൊന്നും സ്ഥലത്ത് എന്താന്ന് വെച്ചാൽ, നമ്മുടെ ഷോണിനെ മന്ത്രി രാജേഷ് ചന്ദ്രശേഖരനും മന്ത്രി നമ്മുടെ മുരളീധരനും ഇവർ 3 പേരെയും കൂടെ പുള്ളി ഫോണിൽ വിളിച്ച് പറഞ്ഞിട്ട് അയക്കുകയാണ്, എന്താണ് ചെയ്തേക്കാനാണ് പറഞ്ഞത് ജോയിൻറ്റ് സെക്രട്ടറിയോട്. വളരെ ശക്തമായ സമീപനമായിരുന്നു, ശക്തമായ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, അതിൻ്റെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു, കണ്ടു തുടങ്ങിയിട്ടുണ്ട് അല്ലേ. ഒരു സംശയം വേണ്ട, വലിയ മാറ്റങ്ങൾക്ക് ഈ നാട് പാത്രപൂർവ്വമാണ് ഉണ്ടാവും. പിന്നെ അത് തന്നെയല്ല, ലോക സാമ്പത്തിക രംഗത്തെ 3-ാമത്തെ രാഷ്ട്രമാക്കി ഭാരതത്തെ മാറ്റിയെടുത്തവരാണ് നരേന്ദ്രമോദിജി എന്ന പ്രധാനമന്ത്രി. അങ്ങേരെ അങ്ങയുടെ നേതൃത്വത്തിൽ ഇനി കേരളം രക്ഷിക്കാൻ നോക്കുകയില്ലെങ്കിലേ അദ്ദേഹത്തെ ചീത്ത പറഞ്ഞു എൽ ഡി എഫും യു ഡി എഫും നടക്കുക, എന്ത് കിട്ടാനാ? ഫലം കിട്ടാനുണ്ടോ? 400,000 കോടി രൂപ കടവാക്കിയിട്ട് പിണറായിയും മക്കളും എല്ലാം കൂടെ മൂട്ടിച്ച് മുടുക്കിയില്ലേ കേരളം? വല്ല രക്ഷയുണ്ടോ നമുക്ക്? 10-60 വണ്ടിയെടുത്ത് ആകുമ്പോഴേ പിണറായി വിജയൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നു, എന്ത് കിട്ടും നമുക്ക്? എത്ര ആത്മഹത്യയായി! നമ്മുടെ ചെറുപ്പക്കാർ മുഴുവൻ നാട് വിട്ടു പോവല്ലേ. നമ്മുടെ കർഷകരും ആത്മഹത്യ ചെയ്യുന്നു, ചെറുകിട കച്ചവടക്കാർ ആത്മഹത്യ ചെയ്യുന്നു. ഇതെല്ലാം തകർന്ന് തരിപ്പണമായ ഒരു സ്റ്റേറ്റാണ് നമ്മൾ. ഇതിനെ രക്ഷിക്കാൻ ആരാ ഉള്ളത്? ഒറ്റ മാർഗ്ഗം ഉള്ളൂ, ബി ജെ പിയും അതോടൊപ്പം നരേന്ദ്രമോദിജിയും. 100% അദ്ദേഹത്തിൻ്റെ പുറകെ കൂടി അദ്ദേഹത്തെ കൊണ്ട് ഈ നാടിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുപ്പിക്കുക എന്നാണ് നമുക്ക് ചെയ്യാൻ തുടങ്ങിയത്. ഏറ്റവും വലിയ കാര്യം അത് ചെയ്യും, അത് കേരളത്തെ രക്ഷിക്കാമെന്ന് ഞാൻ നോക്കട്ടെ. കേരളം രക്ഷപ്പെടും, കേരളം രക്ഷപ്പെടുമെന്ന് മാത്രമല്ല, ഇത് വലിയ ഈ കേരളത്തെ പറയുന്നത് തന്നെ വലിയ ഭൂമിയാന്നൊക്കെ പറയുന്നത്, എന്നാ സ്വർഗമാണെന്ന്, ഭൂമിയിലെ സ്വർഗം എന്ന്. എവിടെ സ്വർഗം? ഇവിടെ സ്വർഗത്തല്ല, വീടി ഭൂമിയിലെ നരകമായിപ്പം കേരളം. ആ നരകത്തെ സ്വർഗമാക്കും, നോക്കിയോ, കാണിച്ചു തരാം. അതിനുള്ള പരിശ്രമത്തിലാണ് പി സി നിങ്ങളുടെ ഡിസൈനർ ഹോം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു. സാൻഡ് ബിൽഡേഴ്സ്, ഡിസൈൻഡ് ബൈ കോൺസെപ്റ്റ്സ്.